ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, 50 നോമ്പിന്റെ പുണ്യവഴികളിലൂടെ നാം ബോധപൂർവം കടന്നു പോകുമ്പോൾ നമുക്ക് നിരന്തരമായ മാനസാന്തരമുണ്ടാകണം. ഇഷ്ടങ്ങളെ പരിത്യജിച്ചും മാറ്റി നിർത്തിയ ചില സുഹൃതങ്ങളെയും വ്യക്തികളെയും നെഞ്ചിലേറ്റിയും പരിചിന്തനത്തിന്റെയും പരിവർത്തനത്തിന്റെയും വഴികളെ നാം പുൽകണം. ഇന്ന് തിരുസഭാ മാതാവ് പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനുമായി തന്നിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21:28-32 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ രണ്ട് പുത്രന്മാരുടെ കഥ പറയുന്ന കർത്താവിനെ നാം കണ്ടുമുട്ടുന്നു. മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക എന്ന് പറയുന്ന പിതാവിനോട് ഞാൻ പോകാം എന്ന് പറഞ്ഞെങ്കിലും പോകാൻ കൂട്ടാക്കാത്ത മൂത്ത മകനെയും എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞെങ്കിലും പശ്ചാത്തപിച്ച് പിതൃഹിതം നിറവേറ്റിയ രണ്ടാമത്തെ മകനെയും സുവിശേഷകൻ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ നാമും അറിയാതെ ചിന്തിച്ചു പോകും, ഇതിൽ ഏതു ചിത്രമാണ് എന്റേതെന്ന്. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ നേരെ കണ്ണടയ്ക്കുകയും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ? അതോ പശ്ചാത്തപിച്ച് അനുതാപത്തോടെ ഈ നോമ്പുകാലം ചിലവഴിച്ച് ദൈവമേ തെറ്റിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞ് പിതൃഹിത നിർവഹണ വഴികളിലേക്ക് തിരിച്ചു വരുന്നവരാണോ നമ്മൾ? അനുതാപം, പശ്ചാത്താപം, വിശ്വാസം, ഇവയെല്ലാം ഏറെ വിലമതിക്കപ്പെടേണ്ടതും ഗൗരവപൂർവം ചിന്തിക്കേണ്ടതുമായ വിഷയങ്ങളാണ്. ഈ നോമ്പുകാലം ദൈവത്തിന് മുമ്പിൽ മൗനമായിരുന്ന് സ്വജീവിതങ്ങളെ നമുക്ക് വിലയിരുത്താം. നമ്മുടെ പരാതികൾ അവന്റെ മുമ്പിൽ നമുക്ക് ചൊരിയാം. കർഷകൻ കതിർക്കുലകൾ പ്രേമത്തോടെ ആശ്ലേഷിക്കുന്നത് പോലെ സ്നേഹം നിന്നെ തന്നിലേക്ക് അടുപ്പിക്കും. നിന്നെ നിർമ്മലയാക്കാനായി സ്നേഹം നിന്നെ കറ്റ കണക്കെ മെതിക്കും. ഉമിയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാനായി അവൻ നിന്നെ കാറ്റത്തേക്ക് എടുത്തെറിയും. എന്നിട്ട് അരച്ച് വെളുപ്പിച്ച് മാർദ്ദവമാർജിക്കുവോളം നിന്നെ അവൻ കുഴയ്ക്കും. അനന്തരം ദൈവത്തിന്റെ തിരുനാൾ സദ്യയുടെ തിരുവോസ്തിയായി നിന്നെ മാറ്റുവാൻ അവൻ നിന്നെ ദിവ്യാഗ്നിക്ക് സമർപ്പിക്കും. സ്നേഹത്തിന്റെ കൂർത്തുമൂർത്ത മുള്ളുകൾ നിന്നെ ആശ്ലേഷിച്ചപ്പോൾ ഞാൻ പരിഭവിച്ചു, എന്തേ നീ എന്നെ മുറിപ്പെടുത്തുന്നു. സംഹാരിയായി കിഴക്കൻ കാറ്റിലെറിയപ്പെട്ട് ആശ്രയമില്ലാതെ അലഞ്ഞപ്പോൾ ഞാൻ വിലപിച്ചു, എന്തേ നീ എന്നെ അനാഥയായി കൈവിട്ടു. നൊമ്പരത്താൽ ഹൃദയം നിറങ്ങി കണ്ണുകൾ അന്ധകാരമായപ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്തേ ഞാനിങ്ങനെ തകർക്കപ്പെടുന്നു. മരണത്തിന്റെ എരുതിയിൽ ഏകനായി ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? അപ്പോൾ അവൻ എനിക്ക് ഒട്ടിയ വയറുകളുടെ വിശപ്പും കുഴിഞ്ഞ കണ്ണുകളിലെ ദാഹവും മുറിവേറ്റ ഹൃദയങ്ങളുടെ നൊമ്പരവും നഗ്നമാക്കപ്പെട്ട മനസ്സുകളുടെ ലജ്ജയും ബന്ധനത്തിലായ ആത്മാക്കളുടെ നിസ്സഹായതയും മരണത്തിൽ കഴിയുന്ന ജീവിതങ്ങളുടെ നിരാശയും കാണിച്ചു തന്നു. എന്നിട്ട് ആജ്ഞാസ്വരത്തിൽ ഒരപേക്ഷയും, നീ ഇവർക്കെല്ലാം അപ്പമാകില്ലേ? നിന്റെ വഴിയെ വരുവാൻ ആഗ്രഹിക്കുന്ന എനിക്ക് നിന്നോട് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കുക. ദൈവസാന്നിധ്യത്തിലേക്ക് എന്നെ വിളിച്ചുണർത്തുക. ഈശ്വര അനുഭവത്തിനായി നീ എന്നെ മൗനത്തിലാക്കുക. തിരുമുഖ ദർശനത്തിനായി എന്റെ കണ്ണിൽ നീ വെളിച്ചമാവുക. ഈശ്വര പരിശുദ്ധിയുടെ പരിമളത്തിലേക്ക് എന്റെ ആത്മാവിനെ നീ ഉണർത്തുക. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ നീ ഓർക്കുക, ഈശ്വരൻ നിന്നെ വിളിക്കുകയാണ്. തന്നോടുകൂടെ ആയിരിക്കുവാൻ, അതുവഴി ഒറ്റയാകുന്നവരുടെ കൂടെയാകുവാൻ, അവരുടെ ഒറ്റപ്പെടലിൽ കൂട്ടുനിൽക്കുവാൻ. പ്രിയമുള്ളവരെ, ഇനിയുള്ള പുണ്യദിനങ്ങൾ സുഹൃത വഴികളിലേക്കുള്ള ഒരു യാത്രയാകട്ടെ. നമ്മുടെ നോട്ടം കുരിശിലേക്കും നമ്മുടെ വാക്കുകൾ അവനെക്കുറിച്ചുമാകട്ടെ. നമ്മുടെ മൗനം അവരുടെ മാനസാന്തര കാരണമാകട്ടെ. നമ്മെ കാണുന്നവർ ദൈവത്തെ കാണാൻ, നമ്മെ കേൾക്കുന്നവർ ദൈവസ്വരം ശ്രവിക്കാൻ തക്ക വിധം ഈ നോമ്പുകാലം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. വിശുദ്ധ യൗസേപിതാവിനെ കൂടുതലായി അനുസ്മരിക്കുന്ന ഈ വർഷത്തിൽ ആ പുണ്യപിതാവിന്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. ദൈവപുത്രന്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ രക്തം വിയർപ്പാക്കുകയും
കാലുത്തൊഴുത്ത് മുതൽ കാൽവരി കുരിശുവരെ നീളുന്ന യേശുവിന്റെ മഹാനിയോഗങ്ങൾക്ക് കാവൽ വിളക്കായി നിൽക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യനാവുകയാണ് വിശുദ്ധനാകുവാനുള്ള ആദ്യപടിയെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധ യോസേപ്പിതാവിനെ പോലെ നമുക്കും നീതിയിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും വിശ്വാസത്തിലും വളർന്നു വരാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.